സുബ്ഹാനല്ലാഹ്, ഫുള്ള് റെയിനാണ്. ഇവിടത്തെ കർഷകരൊക്കെ പോകുന്നത് കാണാൻ പറ്റും. എന്തൊരു റെയിനാണോ! ഇത്രക്കും ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള റെയിന്, ലൈവ് അല്ല, ഇത്രക്കും ദിവസമായിട്ട് ആദ്യമായിട്ടല്ല ഇത്ര റെയിന്. അങ്ങനെ നമ്മള് നാസ്ത കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 3 മണിയോടൊക്കെ നമ്മുടെ യാത്ര അവസാനിക്കും. ഇന്ന് നമ്മൾ 31 കിലോമീറ്റർ ആണ് നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ ഫുള്ള് പാടങ്ങളാണ്, വീടും സൗകര്യങ്ങളൊക്കെ കുറവാണ്. ഇപ്പൊ സമയം ഇപ്പം 2:30 ആവാറായിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇനി അവിടെ എത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കും. സുബ്ഹാനല്ലാഹ്, നല്ല റെയിനാണ് കേട്ടോ. അവിടെ ഒരുപാട് കർഷകരൊക്കെ കാണാൻ വേണ്ടി പറ്റും. റായ്ഗാഡിലെ കൊളാഡിലായിരിക്കും ഇന്ന് നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യട്ടോ. റായ്ഗാഡിലെ കൊളാഡിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് 31 കിലോമീറ്റർ ആണ് നടന്നിട്ടുള്ളത്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ 4 ജൂലൈ ആണ്. അവിടെയൊക്കെ പാടങ്ങളും അപ്പുറത്ത് കാടും ഒക്കെയാണ്, ഫുൾ നിറഞ്ഞിരിക്കട്ടോ, കോടയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഞാനൊക്കെ ഉണ്ടല്ലോ നാനഞ്ഞ് ശരിയായത്. സത്യം പറഞ്ഞ മയിൽ കുളിച്ചു. അല്ല, മുംബൈ എന്ന ടൗണിലോട്ട് ഏകദേശം 110 കിലോമീറ്റർ മാത്രമാണുള്ളത്. പനമ്പയിലോട്ട് 80ഉം. ഇൻഷാല്ലാഹ് ഇനി 2 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര അവസാനിക്കും. എന്തൊരു റെയിനാണ്, സുബ്ഹാനല്ലാഹ്. ട്രെയിൻ ആണെങ്കിൽ പോലും ക്രൗഡ് ഷിയാവ്ക്കെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റെയിനിൽ നടക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ഇവിടെ അതേ പൈക്കിടങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ പ്രകൃതിക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. പടച്ചോനെ എന്തൊരു മഴ! ഷൂ ഒക്കെ നനഞ്ഞിട്ടുണ്ടാവും കേട്ടോ, മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനാണല്ലോ. അവിടെ റെയിൽവേ കാണാൻ പറ്റൂട്ടോ, അതാണ് നമ്മുടെ റെയിൽവേ. മാഷാല്ലാ, ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ യാത്ര പോകുന്നത്. നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കടന്നത് മുതൽ നല്ല മഴയാണ്. ഇനി മുംബൈയിലൊക്കെ മഴ കുറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് മുംബൈ സിറ്റിയാണ്, അവിടെ വലിയ ക്രൗഡ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് മഴയത്ത് കുളിച്ചിട്ടോ. മുംബൈ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ക്രൗഡിനെയാണ് നമ്മളിപ്പോൾ പേടിക്കുന്നത്. എത്ര പറഞ്ഞാലും അവരെ കുറ്റപ്പെടുത്തല്ല, സ്നേഹം കൊണ്ടാണ്. പക്ഷെ എന്നാലും നല്ല ക്രൗഡ് ഉണ്ടാവും കേട്ടോ. അവർക്കതെ അവരോടൊക്കെ കമ്പനി അടിച്ച് ഇങ്ങനെ നടന്നു തരാം കേട്ടോ. അപ്പൊ നാട്ടുകാരോട് നമ്മുടെ ഗോവ പോലീസ് ഫയസ് ഭായ് ഇവിടെ ഉണ്ട്. അദ്ദേഹം ഗോവയിൽ ഷാപ്പ്കൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ബോസ് തിരിച്ചെത്തിയിട്ട് ഇനി 3 ദിവസം നമ്മുടെ 3 ദിവസം നമ്മളെ കൂട്ടി തന്നെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഗോവയിലെ. എന്നിട്ട് അദ്ദേഹം 3 ദിവസം ഓഫീസിൽ ലീവൊക്കെ പറഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. ഇവിടെയൊക്കെ നല്ല ഉള്ളിക്കൃഷികളൊക്കെ ഉണ്ട്. അവിടെ കണ്ടില്ലേ ഒരുപാട് കർഷകരും ഒക്കെ ആയിട്ട് നല്ല റൂട്ടിലൂടെയാണ്, നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള റൂട്ടിലൂടെയാണ് നടക്കുന്നത്. പിന്നെ ഈ കുടയും ചൂടി നടക്കാൻ പ്രത്യേക രസമാണ്. അവിടെ എന്താണാവോ കുറച്ചോനെ, അവിടുത്തെ ഒരു കർഷകൻ ഷാഫ്കയുടെ ഷാഫ്കയെ കാണാനായി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ റെയിനൊക്കെ കൊണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഷാഫ്ക റൂമിലുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം 33 കിലോമീറ്ററുകൾ ഇന്ന് നടന്നു. ഇവിടെ അയച്ചത് ഒരു റിവറൊക്കെ കാണാൻ വേണ്ടി പറ്റും, ബ്രിഡ്ജ് ഉണ്ട്. അപ്പം ഇത് ബോംബെ ഹൈവാണ്. ഇനി ബോംബെയിലോട്ട് ഏകദേശം 90 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ.
കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇനി നാളെ രാവിലെ 6:30 യാത്ര തുടങ്ങുക. ഇന്ന് ഏകദേശം 4:30-5 നമ്മുടെ യാത്ര സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല റെയിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂർ റെയിനായിരുന്നു കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ടിലായിട്ടൊരു മക്കാമൊക്കെ ഉണ്ട്. മാഷാ അല്ലാ ഒരു റിവറിൻ്റെ അടുത്താണ്. റിവറിലെ ഒഴുക്കൊക്കെ നിങ്ങൾ കണ്ടില്ല, നല്ല ഒഴുക്കാട്ടോ. മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും ഇവിടെ ഫ്ലഡൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മൾ വന്ന വൈകളിലുള്ള സ്ഥലത്തൊക്കെ കഴിഞ്ഞ തവണ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പടച്ചോനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും വരാക്കട്ടെ. ഒരുപാട് ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും. അവിടെ ഇതേ റെയിൽവേ ഒക്കെ വരുന്ന അവിടെയാണ്. എന്തായാലും ഒരു മൂടിയ കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഒരു 5:30 ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഷാഫിക്കയുടെ ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു അപ്ഡേഷനുമായിട്ട് നാളെ കാണാം. അസ്സലാമു അലൈക്കും.